നമസ്കാരം. മല്ലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ ഹൃദയഹാരിയായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സാധാരണയായി പോലീസിനെതിരെ വ്യാപകമായ പരാതികളും ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെ തന്നെ വാർത്തകളായി മാറുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യത്തോടുകൂടി ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ വാർത്തയാണ് ലഭിക്കുന്നത്. അതായത് രമ്യ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഹൃദയഹാരിയായ വാർത്ത. കാക്കിക്കുള്ളിലെ അമ്മ മനസ്സിന് ആദരം നൽകി പോലീസ് സേനയും രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ ആരവവും കയ്യടിയുമായി സോഷ്യൽ മീഡിയ രമ്യയെ ഏറ്റെടുക്കുന്നത്. നവജാത ശിശുവിനെ അമ്മയിൽ നിന്നും അകറ്റപ്പെട്ട് വിശന്ന് കരഞ്ഞ് ജീവന് വേണ്ടി മല്ലിട്ട് കൊണ്ടിരുന്ന ആ കുഞ്ഞിന് മുലപ്പാല് നൽകി പരിചരിച്ചുകൊണ്ടാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇപ്പോൾ ഏറെ കയ്യടി നേടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥയായ രമ്യയ്ക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ആദരം ലഭിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലക്കെട്ടുകളോടുകൂടി മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം രാവിലെയാണ് കേസിനാസ്പദമായി ഈ സംഭവം നടന്നത്. കുഞ്ഞിന് മുലയൂട്ടി ജീവൻ രക്ഷിച്ച് മാലാഖയായി തന്നെയാണ് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുന്നത്. മതിയായ ആഹാരം ലഭിക്കാതെ അവശ നിലയിലായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി തന്നെ കരുതിയായിരുന്നു രമ്യയുടെ കാരുണ്യപൂർവ്വമായ ഈ പ്രവൃത്തി നടത്തിയത്. എന്തായിരുന്നാലും ഈ പ്രവൃത്തി സേനയുടെ യശസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയും പരാമർശിച്ചിരിക്കുന്നത്. കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു അമ്മയിൽ നിന്നും 12 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു അകറ്റപ്പെട്ടത്. കുഞ്ഞ് വിശന്ന് വാതോരാതെ കരഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സിവിൽ പോലീസ് ഓഫീസർ രമ്യയ്ക്ക് അത് കണ്ടിട്ട് നിൽക്കാൻ സാധിക്കാത്തത്. ഒരമ്മ കൂടിയായിരുന്നു രമ്യ. സ്വന്തം മുലപ്പാൽ നൽകി രമ്യ കുഞ്ഞിനെ പാലൂട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 22 വയസ്സുള്ള യുവതി കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതിയുമായി കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പിന്നീടാണ് അന്വേഷണം നടത്തിയത്. പരസ്പരമുള്ള കുടുംബ തർക്കത്തെ തുടർന്ന് അച്ഛനും മുത്തശ്ശിയും ചേർന്നുകൊണ്ട് കുഞ്ഞിനെ അമ്മയുടെ അടുക്കൽ നിന്ന് മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞുമായി പിതാവ് ബംഗളൂരുവിലെ ജോലി സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിരിക്കാമെന്നുള്ള ഒരു നിഗമനമായിരുന്നു, ഒരു ഇൻട്യൂഷൻ മാത്രമായിരുന്നു പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്നും വളരെ വേഗത്തിൽ വയനാട് അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ വിവരം അറിയിച്ചു. സംസ്ഥാന അതിർത്തിയിൽ വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞു നടത്തിയ പരിശോധനയിൽ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞിനെയും പിതാവിനെയും സുൽത്താൻ ബത്തേരി പോലീസാണ് പിന്നീട് കണ്ടെത്തിയതും ഇവരെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയതും. 12 ദിവസം മാത്രമായിട്ടുള്ള കുഞ്ഞിന് മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും തന്നെ നൽകാനായി സാധിക്കില്ല. അതിനിടെ മുലപ്പാൽ ലഭിക്കാതെ കുഞ്ഞ് ക്ഷീണിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവശ നിലയിലായ കുഞ്ഞിനെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് സംഘം ആശുപത്രിയിലെത്തിക്കാനായി ശ്രമിച്ചു. പക്ഷേ പരിശോധനയിൽ കുഞ്ഞിന്റെ ഷുഗർ ലെവൽ വളരെ ദയനീയമായി താഴുകയാണ്, വളരെ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തി. കുഞ്ഞിന്റെ ജീവന് പോലും അത് ചിലപ്പോൾ ആപത്തായി മാറിയേക്കാമെന്ന മുന്നറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡോക്ടർമാർ നൽകി. ഇതിനിടയിലായിരുന്നു കുഞ്ഞിനെ തിരഞ്ഞുകൊണ്ട് ചൊവ്വായൂർ പോലീസ് സംഘം വയനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ ഷുഗർ ലെവൽ ക്രമാതീതമായി താഴ്ന്ന് അപകടാവസ്ഥയിലായിട്ടുള്ള കുഞ്ഞിനെ രക്ഷിക്കാനായി അമ്മയുടെ മുലപ്പാലാണ് നൽകേണ്ടത്. പക്ഷേ 12 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ, അമ്മയ്ക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്താനായി സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ കുഞ്ഞിനെ മാതൃപരമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ശ്രമിച്ചിരിക്കുകയാണ് ചെവ്വയൂർ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥ രമ്യ. കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം രമ്യ ഡോക്ടറോട് താൻ മുലയൂട്ടുന്ന ഒരു അമ്മയാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഡോക്ടറുടെ അനുമതിയോടുകൂടി പിന്നീട് കുഞ്ഞിനെ ഏറ്റുവാങ്ങി മുലയൂട്ടുകയായിരുന്നു. വിശന്നു വലഞ്ഞ ആ കുരുന്ന് ജീവൻ രക്ഷിക്കാനായി അത്രയധികം കഷ്ടപ്പാട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മാതൃസ്നേഹം തന്നെയാണ് ആ കുട്ടിയോട് രമ്യ കാട്ടിയത്. ശേഷം ക്ഷീണിതനായി കുട്ടി ഉറക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അന്ന് രാത്രിയോടെ തന്നെയാണ് കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചത്. രമ്യയുടെ പ്രവൃത്തി ഇപ്പോൾ സേനയ്ക്ക് ഏറ്റവും അധികം കയ്യടി നേടിത്തരുന്നുണ്ട്, പ്രശംസ ഏറ്റുവാങ്ങുന്നുണ്ട്. മണിക്കൂറുകളോളം പാൽ കുടിക്കാതിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞാകെ ക്ഷീണിച്ച അവസ്ഥയിലാണെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്തും ഏതും എപ്പോഴും സംഭവിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഏത് വിധേനയും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക എന്ന കർത്തവ്യം മാത്രമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെയാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്ന രമ്യ കുഞ്ഞിനു മുന്നിൽ മാതാവായി എത്തിയതും. തികച്ചും ദൈവരൂപത്തിൽ തന്നെയാണ് രമ്യയെ അന്ന് ആ പോലീസ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. 4 വർഷം മുൻപായിരുന്നു പോലീസ് സേനയിൽ രമ്യ ചേർന്നത്, പോലീസിന്റെ ഭാഗമായി മാറിയത്. കോഴിക്കോട് ചിങ്ങപുരം സ്വദേശിയാണ് രമ്യ. വനിതാ ബറ്റാലിയനിലെ 2ാം ബാച്ചിൽ പരിശീലനം പൂർത്തീകരിച്ച് ആംഡ് പോലീസ് ബറ്റാലിയന്റെ 4ാം ദളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന രമ്യ മാതൃത്വ അവധിക്ക് ശേഷം, മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ചൊവ്വയൂർ പോലീസ് സ്റ്റേഷനിൽ ജോലിക്കായി എത്തിയത്. 4ഉം 1ഉം വയസ്സുള്ള 2 കുട്ടികളുടെ മാതാവ് കൂടിയാണ് രമ്യ. ചൊവ്വയൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള രമ്യ 6 മാസങ്ങൾക്ക് മുൻപായിരുന്നു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. മലപ്പുറം അരീക്കോട് കൊഴക്കട്ടൂർ LP സ്കൂളിലെ അധ്യാപകൻ അശ്വന്ത് വിശ്വൻ VR രമ്യയുടെ ഭർത്താവ്. ഇത്രയധികം ധീരകൃത്യം നടത്തിയ മുലപ്പാൽ നൽകി കുഞ്ഞിനെ ജീവൻ രക്ഷിച്ച രമ്യയെ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് പിന്നീട് ആദരിച്ചു. കോഴിക്കോട് ചൊവ്വയൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ
ഓഫീസർ രമ്യയെയും കുടുംബത്തെയും പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചത്. ഇതിന്റെ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നിട്ടുണ്ട്. മതിയായ ആഹാരം ലഭിക്കാതെ അവശനിലയിലായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം കുഞ്ഞായി കരുതിയ രമ്യയുടെ കാരുണ്യപൂർവ്വമായ പ്രവൃത്തി സേനയുടെ യശസ് തന്നെ വർദ്ധിപ്പിച്ചതായി അദ്ദേഹം ആ സമയത്ത് പറയുകയുണ്ടായിരുന്നു. ക്ഷീണിതനായ കുഞ്ഞിനെ മുലപ്പാൽ നൽകി രക്ഷിക്കാൻ സ്വയമേ മുന്നോട്ട് വന്ന രമ്യയുടെ സേവനം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. രമ്യയ്ക്ക് നൽകാനായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൈമാറിയ സർട്ടിഫിക്കറ്റും സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് രമ്യയ്ക്ക് തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഏറ്റവും നല്ല മുഖമായി ഈ ഓഫീസറെ മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഓഫീസറിന് പറയാൻ സാധിക്കുമെന്നാണ് ജസ്റ്റിസ് അന്ന് സർട്ടിഫിക്കറ്റിൽ കുറിച്ചത്. കുഞ്ഞിനെ തന്റെ കൈകളിൽ ലഭിക്കുമ്പോൾ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന ചിന്ത മാത്രമേ തന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് രമ്യ പിന്നീട് പ്രതികരിച്ചത്. കാക്കിയിട്ടെങ്കിലും ഞങ്ങളെല്ലാം തന്നെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഏറെക്കുറെ പോലീസ് സേനയിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ചിലർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, അതിന്റെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രമ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കൈതേടി തന്നെയാണ് ഈ അമ്മയെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.